എല്ലാവർക്കും നമസ്കാരം. രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആരെയും ആകർഷിക്കുന്ന ഒരു വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിയെ നവീകരിക്കാനും ശ്രീ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടുവാനും വേണ്ടി പ്രമുഖ പോൾ സ്ട്രാറ്റജിസ്റ്റ് പ്രശാന്ത് കിഷോർ അവതരിപ്പിച്ച 4M ഫോർമുല. മാത്രമല്ല, ഏതൊരു മാനേജ്മെന്റ് വിദ്യാർത്ഥിയും വിശദമായി അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഒരു ഫോർമുലയും കൂടിയാണത്. അപ്പൊ എന്താണ് ഈ 4M ഫോർമുല? അതിൽ ഒന്നാമത്തെ എം മെസ്സേജ് ആണ്. അതായത് ഏതൊരു പ്രസ്ഥാനത്തിനും അതിൻ്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും ആകർഷിക്കാനും പ്രചോദിപ്പിക്കാനും പറ്റിയ ഒരു മെസ്സേജ്, ഒരു ആശയം ഉണ്ടായിരിക്കണം. ഇവിടെ BJP ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വം, ദേശഭക്തി, വികസനം, ഈ മൂന്ന് ആശയങ്ങളുടെയും കൃത്യമായ ശക്തമായ ഒരു കോമ്പിനേഷനാണ്. അപ്പൊ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു ആശയങ്ങളുടെ കോമ്പിനേഷൻ ആദ്യമായി കോൺഗ്രസ് വികസിപ്പിച്ചെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തെ എമോ, അത് മെസഞ്ചറാണ്. നമുക്ക് ശക്തമായ ഒരു ആശയം ഉണ്ടായാൽ മാത്രം പോരാ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ശരിയായ മെസഞ്ചേഴ്സ് ഉണ്ടാവണം. BJPയെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന ആശയം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രീ നരേന്ദ്രമോദിയുണ്ട്. ഹിന്ദുത്വം എന്ന ആശയം ജനങ്ങളിൽ എത്തിക്കാൻ അമിത്ഷായും യോഗി ആദിത്യനാഥുമുണ്ട്. ഇനിയും ദേശഭക്തി എന്നുള്ള ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ആശയം ജനങ്ങളിൽ എത്തിക്കുവാൻ ധാരാളം റിട്ടയർ ചെയ്ത പട്ടാള മേധാവികളും RSS പ്രവർത്തകരും ചിന്തകരുമുണ്ട്. അപ്പൊ ഇതുപോലെ കോൺഗ്രസ് വികസിപ്പിച്ചെടുക്കുന്ന ആശയത്തിനെ ജനങ്ങളിൽ എത്തിക്കുവാൻ ശരിയായ നേതാക്കളെ അല്ലെങ്കിൽ മെസഞ്ചേഴ്സിനെ കണ്ടെത്തുകയും വേണം. അതൊരു പക്ഷേ നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നും ആവണം എന്ന് പ്രശാന്ത് കിഷോർ സൂചിപ്പിച്ചു വെക്കുന്നു. ഇനി മൂന്നാമത്തതോ മെഷിനറിയാണ്. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിലും വിജയിക്കണമെങ്കിലും ശക്തമായ ഒരു സംഘടന, ഒരു മെഷിനറി ഉണ്ടാവണം. BJPയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഒരു സംഘടനാക്രമമുണ്ട്. മാത്രമല്ല അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് RSS ആണ്. അപ്പൊ അതിന് തുല്യമായ രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനയെ ബൂത്ത് തലം തൊട്ട് വികസിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തി എടുക്കുക, അതാണ് മൂന്നാമതായി പറയുന്ന കാര്യം. ഇനി നാലാമത്തതോ, അത് മെക്കാനിക്സ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കി എടുക്കണമെങ്കിൽ അതിനൊരു സംവിധാനം ഉണ്ടാവണം, അതിനൊരു തന്ത്രം ഉണ്ടാവണം. BJPയെ സംബന്ധിച്ചിടത്തോളം അവര് ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകർക്ക് ഒരു പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയിക്കുന്ന ടാർഗറ്റ് നേടിയെടുത്തില്ലെങ്കിൽ, അതല്ലെങ്കിൽ വേണ്ടും വണ്ണമുള്ള പ്രവർത്തനം കാഴ്ചവെച്ചില്ലെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നീക്കുകയും മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതായത് ഒരു പെർഫോമൻസ് ബേസ്ഡ് സിസ്റ്റം അവിടെയുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലും ഒരു അക്കൗണ്ടബിലിറ്റിയും ഒരു പെർഫോമൻസ് ബേസ്ഡ് സിസ്റ്റവും ഉണ്ടാവുകയും വേണമെന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതാണ് 4M എന്ന് പറയുന്നത്. മെസ്സേജ് ഉണ്ടാവണം, മെസ്സഞ്ചർ ഉണ്ടാവണം, ഒരു മെഷിനറി ഉണ്ടാവണം, അതുപോലെ തന്നെ അതിനൊരു മെക്കാനിക്സ് ഉണ്ടാവണം. എന്തായാലും ഈ 4M ഫോർമുല കോൺഗ്രസിനെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും തകർച്ചയെ നേരിടുന്ന ഏതൊരു പ്രസ്ഥാനത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ശക്തമായ ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ്.